നമസ്കാരം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ഒരു മിടുക്കനായ ബാലൻ ഉണ്ടായിരുന്നു. അതായത് ഈ മിടുക്കനായ ബാലൻ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയല്ല, ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പറയുന്നത്. എൽകെജി മുതൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ വരെ ഒന്നാം സ്ഥാനം മാത്രം നേടിയിരുന്ന ഒരു വ്യക്തി, വേറെ ആരുമല്ല, എല്ലാവർക്കും അറിയാം, രാജു നാരായണസ്വാമി IAS. ചങ്ങനാശ്ശേരി SB കോളേജ് പ്രൊഫസറായിരുന്ന നാരായണസ്വാമി സാറിൻ്റെയും അമ്മയും ടീച്ചറായിരുന്നു മിടുക്കനായ ഏക മകൻ. രാജു നാരായണസ്വാമി സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും, മൂന്നാർ ദൗത്യമടക്കം എല്ലാ പ്രവൃത്തികളും, അദ്ദേഹം വഹിച്ച പദവികളെല്ലാം കണക്കാക്കുകയാണെങ്കിൽ, പക്ഷേ അദ്ദേഹത്തെ പല കുറി പലതരത്തിൽ ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. ഇതാ അദ്ദേഹം വീണ്ടും നിയമ യുദ്ധത്തിലൂടെ സർവീസിലേക്ക് തിരിച്ചെത്തുന്നു. എന്തായാലും അഭിനന്ദനങ്ങൾ. നമുക്ക് രാജു നാരായണ സ്വാമിയുടെ സർവീസ് സ്റ്റോറിയുടെ ഒരു ചെറിയ പരിച്ഛേദം ഒന്ന് പരിശോധിച്ച് നോക്കാം. വളരെ എല്ലാവർക്കും വളരെ പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമൊക്കെ വളരെ പ്രചോദനമാണ്. അദ്ദേഹം അതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ്. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ് ശ്രീ രാജു നാരായണ സ്വാമി IAS. നിയമയുദ്ധത്തിന് ശേഷം വീണ്ടും രാജു നാരായണ സ്വാമി സർവീസിലേക്ക്. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലുള്ള OBC സംവരണ ആനുകൂല്യത്തിൽ സിവിൽ സർവീസിൽ ഇടം നേടിയ IAS കാരൻ ആസിഫ് കെ യൂസഫിനെ പിരിച്ചുവിടൽ അടക്കമുള്ള നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്ത കേന്ദ്ര സർക്കാരിന് കൈമാറിയത്. പറയുമ്പോഴെല്ലാം പറയണമല്ലോ, ഈ ആസിഫ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, IAS കാരനാണ്. അദ്ദേഹം ആസിഫ് കെ യൂസഫ്, അദ്ദേഹം വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് കാണിച്ച് അദ്ദേഹം സംവരണ ആനുകൂല്യം നേടിയാണ് IAS നേടിയത് എന്ന പരാതി ഉണ്ടായിരുന്നു. ആ അതടക്കമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ബിശ്വാസ് മേത്ത ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള രാജു നാരായണ സ്വാമിക്ക് നിർബന്ധിത വിരമിക്കൽ നൽകാൻ നേരത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി ശുപാർശ ചെയ്തിരുന്നു. റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിന് മുൻപ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയതോടെയാണ് സർവീസിലേക്ക് ഇപ്പോൾ രാജു നാരായണ സ്വാമിക്ക് മടങ്ങി വരാൻ സാഹചര്യം ഒരുങ്ങുന്നത്. നിയമനം അടുത്ത ദിവസം ചേരുന്ന, മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം അംഗീകരിക്കും. സെക്രട്ടേറിയറ്റിന് പുറത്ത് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സർവീസിൽ നിയമിക്കാനാണ് സാധ്യത. ഒരു വർഷവും 3 മാസത്തിലധികവും ജോലിക്ക് ഹാജരാകാതിരുന്നതോടെയാണ് രാജു നാരായണ സ്വാമിക്കെതിരെ നടപടിക്കെന്ന നീക്കമുണ്ടായത്. ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയിരിക്കെ ഇത് സംബന്ധിച്ച ഫയൽ നീങ്ങിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് തടയുകയായിരുന്നു. തനിക്കെതിരായ നടപടിക്കെതിരെ രാജു നാരായണ സ്വാമി ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചതോടെ തുടർ നടപടികൾ പരിശോധിക്കാനായി ഷീല തോമസ് ഉൾപ്പെടെ 3 അംഗ IAS സമിതിയെ നിയോഗിച്ചു. അതോടെ രാജു നാരായണ സ്വാമി കോടതിയെ സമീപിച്ചു. 10 വർഷം കൂടി സർവീസ് ഉള്ളപ്പോഴാണ് പിരിച്ചുവിടൻ നടപടി തുടങ്ങിയത്. ഒരു വർഷവും 3 മാസവും സർവീസിൽ ഹാജരാകാതിരുന്നത് നിർബന്ധിത വിരമിക്കൽ ഉൾപ്പെടുത്താനുള്ള കുറ്റമായി കണക്കാക്കാനാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയെന്ന കണ്ടെത്തലാണ് തലശ്ശേരി സബ് കളക്ടറായിരുന്ന ആസിഫ് കെ യൂസഫിന് വിനയായിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് ഉയർന്ന വരുമാനമുള്ളതിനാൽ ക്രീമി ലെയർ പരിധിയിലുള്ള അദ്ദേഹത്തിന് OBC ആനുകൂല്യത്തിന് അർഹതയില്ലെന്ന് എറണാകുളം ജില്ലാ കളക്ടർ SO ഹാസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ സത്യം ജയിക്കും എന്നുള്ളതാണ്. അതായത് നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാൻ പലർ, രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവും ഉൾപ്പെടെ ശ്രമിച്ചിട്ടും നടന്നില്ല. പക്ഷേ കള്ള വരുമാന സർട്ടിഫിക്കറ്റും മറ്റും കാണിച്ച ഒരാളെ സംരക്ഷിക്കാനുള്ള ഒരു ത്വര ഇവിടെ പലരിൽ നിന്നും ഉണ്ടായി. അപ്പോൾ ഒരാൾ അകത്തേക്ക് കയറുമ്പോൾ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു സത്യസന്ധനായ IAS ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കയറുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിൽ വ്യാജമായി അത് സൃഷ്ടിച്ച IAS കാരൻ പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന ഒരു കാവ്യനീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. എന്തായാലും ശ്രീ രാജു നാരായണ സ്വാമി IAS, താങ്കൾ തീർച്ചയായും മുമ്പോട്ട് പോവുക. ശക്തമായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോവുക. ജനങ്ങളെ സേവിക്കുക, അത് താങ്കളുടെ ഉത്തരവാദിത്വമാണ്. അത് താങ്കൾ കൃത്യമായി നിറവേറ്റും എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഏത് സർവീസിലായാലും അങ്ങ് സത്യസന്ധമായി മാത്രമേ പെരുമാറുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ രാഷ്ട്രീയ കോമരങ്ങളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ കോക്കസുകളുടെയും ഒന്നും ഇടയിൽപ്പെടാതെ അതിശക്തമായി താങ്കൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. കാരണം ജനങ്ങൾ താങ്കളോടൊപ്പമുണ്ട്, ജനങ്ങൾക്ക് താങ്കളെ വിശ്വാസമാണ്. ഇവിടെ താങ്കളെ ഒതുക്കാൻ എന്ത് നടപടി വന്നാലും അത് ചോദ്യം ചെയ്യാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, പൊതുജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ തരികിട കാണിക്കുന്ന IAS കാരോട് ഒരു കാര്യം പറയുക, നിങ്ങൾ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണിത്. നിങ്ങൾ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റോ കള്ളമായി ഉണ്ടാക്കി ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് നിങ്ങളെ മാതൃകയാക്കേണ്ടവരാണ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയാക്കേണ്ടവരാണ്. അപ്പോൾ ഇത്തരത്തിലാണോ പ്രവർത്തിക്കേണ്ടത്? എന്തായാലും അഭിനന്ദനങ്ങൾ. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ശ്രീ രാജു നാരായണ സ്വാമിയെ കേരളത്തിൽ IAS കേഡറിൽ തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ റാങ്കൊന്നും കുറയില്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന റാങ്കിൽ തന്നെ അദ്ദേഹത്തിന് നിയമനം ലഭിക്കും. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഏതാണെന്നറിയില്ല, അദ്ദേഹത്തെ ഇനി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തുമോ എന്നറിയില്ല. എന്തായാലും ഏത് സർവീസിലിരുന്നാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി ആത്മാർത്ഥമായി ചെയ്യും എന്ന വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായും സധൈര്യം മുമ്പോട്ട് പോവുക ശ്രീ രാജു നാരായണ സ്വാമി. തീർച്ചയായും ജനങ്ങൾ താങ്കളോടൊപ്പമുണ്ട്, കേരളം താങ്കളോടൊപ്പമുണ്ട്, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.